സമ്മാനിച്ച കൂറ്റൻ പെയിന്റിംഗ് വീട്ടിൽ കൊണ്ടുപോകാനാകാതെ കുഴങ്ങി ലാലേട്ടൻ. തന്റെ വാഹനമായ ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൽ പെയിന്റിംഗ് കയറ്റാൻ പരമാവധി ശ്രമിച്ചെങ്കിലും നടന്നില്ല. ബോഡി ഗാർഡ്സും സഹായികളും പഠിച്ച പണി 18 നോക്കിയിട്ടും പെയിന്റിംഗ് കാറിനുള്ളിൽ ഒതുങ്ങിയില്ല. ഒടുവിൽ പെയിന്റിംഗുമായി കൊച്ചിയിലുള്ള തന്റെ വീട്ടിലേക്ക് വരാൻ ആളുകളെ ചുമതലപ്പെടുത്തി ലാലേട്ടൻ സ്ഥലം കാലിയാക്കി. വളരെ സർപ്രൈസ് ആയാണ് ആരാധകന്റെ പ്രിയ സമ്മാനം ലാലേട്ടന് ലഭിച്ചത്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയ ചിത്രങ്ങളിലൊന്നായ തൂവാനത്തുമ്പികളുടെ 35 പിറന്നാളിലാണ് മണ്ണാറത്തൊടി ജയകൃഷ്ണന് KP മുരളീധരൻ എന്ന ചിത്രകാരൻ ഒരു മനോഹര സമ്മാനം നൽകിയത്. ജയകൃഷ്ണന്റെയും ക്ലാരയുടെയും പ്രണയം പറയുന്ന കൂറ്റൻ പെയിന്റിംഗ് ആണ് ലാലേട്ടനായി അദ്ദേഹം വരച്ചു നൽകിയത്. ഏതാണ്ട് 500 പ്രാവശ്യം കണ്ട ആൾക്കാരെയൊക്കെ എനിക്കറിയാം. തൂവാനത്തുമ്പികൾ ഇപ്പോഴും മനുഷ്യ മനസ്സുകളിൽ നിൽക്കുന്നു. അത് അങ്ങയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടായി അല്ലേ, അത് ബുദ്ധിയിൽ നിന്നുണ്ടായി, അത് കൈകളിലേക്ക് ഒഴുകി, അതൊരു ക്യാൻവാസിലായി. ഇത്രയും നാൾ കാത്തിരുന്നിട്ട് തീർച്ചയായിട്ടും രാജീവിൻ്റെ ഒരു സിനിമയുടെ ഇങ്ങനൊരു ഓഡിയോ ലോഞ്ചിന് തന്നെ അത് എൻ്റെ കയ്യിലെത്തുന്നത് വലിയൊരു നിമിത്തമായിട്ട് കരുതുന്നു. താങ്ക് യു സോ മച്ച്. വർഷങ്ങൾക്ക് മുൻപേ വരച്ചു തീർന്ന ചിത്രം പലതവണ ലാലേട്ടന് സമ്മാനിക്കാൻ ചിത്രകാരനായ മുരളീധരൻ ഏറെ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ചിത്രത്തിന്റെ ഭംഗി കണ്ട് പലരും മോഹവില നൽകി ചിത്രം വാങ്ങാനെത്തിയിരുന്നു. എന്നാൽ ജയകൃഷ്ണനല്ലാതെ മറ്റാർക്കും ചിത്രം നൽകില്ല എന്ന വാശിയിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ഒടുവിൽ പെയിന്റിംഗ് ലാലേട്ടന് തന്നെ അദ്ദേഹം നൽകി. ലാലേട്ടൻ പാടിയ പാട്ടുകൾ അവതരിപ്പിക്കുന്ന ഓഡിയോ ലോഞ്ച് പ്രോഗ്രാമിൽ സംവിധായകൻ TK രാജീവാണ് ആരാധകന്റെ സമ്മാനം കൈമാറാൻ അവസരമൊരുക്കിയത്. വളരെ സർപ്രൈസ് ആയി കിട്ടിയ സമ്മാനമായതിനാൽ ലാലേട്ടനും വൻ ഹാപ്പി. എന്തായാലും കൊച്ചിയിൽ പുതുതായി പണി കഴിപ്പിച്ച തന്റെ ആഡംബര ഭവനത്തിൽ ഇനി മുരളീധരന്റെ പെയിന്റിംഗും ലാലേട്ടനെ നോക്കി ചിരിക്കും. ദേശീയതയും വംശീയതയും ഒക്കെ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. അതില്ലാത്ത ഒരു നാടുമില്ല. ഇപ്പം ഞാനും നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോഴേ നീ ഏത് വംശത്തിലാണ് ഏത് മതത്തിലാണെന്ന് ചോദിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു നമ്മളെ വളർത്തിയതിൻ്റെയോ നമ്മൾ പഠിച്ചതിൻ്റെയോ നമ്മൾ സിവിലൈസ്ഡായി മാറിയതിൻ്റെ ഒരു സൂചനയാണ്. ദൈവം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു ആശയമാണ്, മനസ്സിലായില്ലേ? ഇപ്പം എല്ലാ മനുഷ്യർക്കും കാരണങ്ങൾ വേണം എല്ലാത്തിനും. നമുക്ക് ഉത്തരമില്ലാത്തതിൻ്റെ എല്ലാം ഉത്തരവാദി ആയിട്ടൊരാളെ നമ്മൾ പ്രതിഷ്ഠിച്ചു. അതാണ് ദൈവസങ്കല്പം ലോകത്ത്. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നമ്മളെങ്ങനെ നമ്മളായി എന്നുള്ളതാണ് യാത്രകളിലൂടെ. അപ്പോൾ അത് തേടിപ്പോകുമ്പോൾ ഈ പറഞ്ഞ എത്യോപ്യയിലെ ഈ പറഞ്ഞ ലൂസി അമ്മൂമ്മ മുതൽ നമ്മൾ എൻ്റെ മരങ്ങാട്ടുള്ളി ഗ്രാമത്തിലെ ഞാൻ വരെ എങ്ങനെ എത്തി എന്നുള്ള ഒരു കഥയും കൂടി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ യാത്രകളെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ. മാധ്യമ പ്രവർത്തനം തന്നെയായിരുന്നു എൻ്റെ ഇഷ്ട വിഷയം. അപ്പോൾ എൻ്റെ മാധ്യമ പ്രവർത്തനം ശരിക്കും ലേബറിൻ്റെ പോലൊരു പ്രോഡക്റ്റ് ഒന്നുമല്ല, ടെലിവിഷൻ തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ലേബറിൻ്റെ എന്ന് പറയുന്നതിൽ ഞാൻ ജനിച്ചു വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ എല്ലാ ഇൻ ആൻഡ് ഔട്ട്സും എനിക്കറിയാം. എൻ്റെ മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ, അതെന്താ ചെയ്താൽ മാർക്കറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതെനിക്കൊരു ഹരമാണ്. സഞ്ചാരത്തിൻ്റെ ഒരു എപ്പിസോഡ് ഒരാൾ 20 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ 22 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു സോളിഡ് മെറ്റീരിയൽ അവൻ്റെ കയ്യിൽ കിട്ടണം. ഒരു 3 മണിക്കൂർ നേരത്തെ അധ്വാനമാണ് ഒരു എപ്പിസോഡിനുള്ള വോയിസ് ഓവർ എടുക്കൽ. ലേബറിൻ്റെ 50 രൂപയുടെ ഒരു മാസിക വിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 30 രൂപയുടെ ഒരു മാസിക വിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 500 രൂപയുടെ കണ്ടൻറ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തും.